ജിൻഡോന്റെ ടീമിനെ തോൽപ്പിക്കാനാണ് പവർ ടീം ജിൻഡോയെ കയറി കിച്ചണിൽ അങ്ങ് അതുകൊണ്ട് ജിൻഡോ കയറി സ്കോർ ചെയ്യില്ല ജിൻഡോന്റെ ടീം തോൽക്കുമെന്നാണ് അവർ കരുതിയതെങ്കിൽ അതങ്ങ് തെറ്റിപ്പോയി ഫസ്റ്റ് ഡേയിലെ ഫസ്റ്റ് ചലഞ്ച് അവസാനിക്കുമ്പോൾ ജിൻഡോയുടെ ടീമാണ് അവിടെ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് നൂറ്റി പത്ത് പോയിന്റാണ് ഡെൻ ടീമിന് കിട്ടിയത് മറ്റ് നെസ്റ്റ് ടീമിനും ടണൽ ടീമിനും നൂറ് പോയിന്റ് വീതമാണ് കിട്ടിയത് അവർക്ക് രണ്ടുപേർക്കും സെക്കൻഡ് പ്ലേസും ഫസ്റ്റ് ഒന്നാം സ്ഥാനം നേടിയത് ഡെൻ ടീമാണ് ജിൻഡോയുടെ ടീമാണ് അവിടെ പോയിന്റ് കൊടുക്കുന്ന സമയത്ത് അവിടെ വന്ന് നിന്ന് സാബു പറയുന്നുണ്ടായിരുന്നു ഇത്രയധികം വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ അവിടെ നിന്ന് നിങ്ങളുടെ ഡ്യൂട്ടി കറക്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്തു അതോടൊപ്പം തന്നെ ജിൻഡോയും അവിടെ അർജുനും വന്ന് നിന്ന് ആ വഴക്കിന്റെ ഇടയിൽ വന്ന് അവരെ പിടിച്ചുമാറ്റാനും അതുപോലെ വഴക്ക് അവസാനിപ്പിക്കാനും ശ്രമിക്കുന്നുമുണ്ടായിരുന്നു പിന്നീട് അപ്പൊ എന്തുകൊണ്ട് പിന്നെ പോയി എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് അത് പ്രായം കാണുന്ന മനസ്സിലായി എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ മാറിപ്പോയത് എന്ന് അർജുൻ പറയുന്നുണ്ടായിരുന്നു ജിൻഡോ വന്നിട്ട് അവരെ സമാധാനിപ്പിക്കാനും സോൾവ് ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കണം അവർക്ക് കൂടുതൽ പോയിന്റുകൾ കൊടുത്തത് അവിടെ ഒതുക്കാനായി നോക്കിയ ടീമിന് അങ്ങനെ ഫസ്റ്റ് കിട്ടിയിരിക്കുകയാണ് ജിൻഡോയുടെ ടീമിന് പത്ത് ആണ് കൂടുതൽ കിട്ടിയതെങ്കിൽ പോലും അത് അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അവരെല്ലാവരും ജിൻഡോയെ തോൽപ്പിക്കണം ജിന്റോയ്ക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജിൻഡോയെയും ടീമിനെയും കൊണ്ടുപോയി അവിടെ കിച്ചണിലിട്ടതെങ്കിൽ ആ ടീം തന്നെ അങ്ങനെ വിജയിച്ച് മുന്നേറിയിരിക്കുകയാണ് എന്തായാലും പവർ ടീമാകെ തേഞ്ഞൊട്ടി എന്ന് പറയാം അതിൽ ഏറ്റവും വിഷമം ഉണ്ടാവാൻ പോകുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാലോ എല്ലാവർക്കും ജിൻഡോന്റെ അടുത്ത് കട്ട കലിപ്പാണ് ജിൻഡോനെ എങ്ങനെ തോൽപ്പിക്കാം എന്ന് ആലോചനകൾ നടക്കുന്നവരാണ് അതുകൊണ്ട് അവിടെ ജിൻഡോ ജയിച്ച സമയത്ത് പവർത്തിയും തേഞ്ഞൊട്ടിയ ഒരു അവസ്ഥയാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചത്